ദൈവം സ്നേഹമാണ് എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ആ സ്നേഹത്തിൻ്റെ അലയടികൾ ജീവിതത്തിൽ നമ്മൾ ആസ്വദിക്കുന്നവരുമാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിലെ മൂന്ന് പ്രത്യേകതകളാണ് ഇന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. ദൈവം ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നത് വ്യക്തിപരമായിട്ടാണ്. അതുകൊണ്ടാണ് ലോകത്തിൽ ഓരോരുത്തർക്കും അവനവൻ്റേതായ അസ്തിത്വം കൊടുത്തിട്ടുണ്ട്. വോട്ടേഴ്സ് ലിസ്റ്റിൽ എൻ്റെ പേരുണ്ട്. ഞാൻ വോട്ട് ചെയ്തില്ലെങ്കിൽ അത് ചെയ്യപ്പെടാത്ത വോട്ടായിട്ട് കിടക്കും. എനിക്ക് പകരക്കാരില്ല, എനിക്ക് പകരം ഞാൻ മാത്രം. ആധാർ കാർഡിൽ തള്ളവരൻ്റെ ഇമ്പ്രഷൻ 135 കോടി ആൾക്കാരുണ്ടെങ്കിലും ഒരു തള്ളവരൽ അടയാളം പോലെ മറ്റൊരു തള്ളവരൽ അടയാളമില്ല. എയർപോർട്ടിൽ ക്യാമറ വെച്ചിരിക്കുന്നു, ഒരു കൃഷ്ണമണി പോലെ മറ്റൊരു കൃഷ്ണമണിയില്ല. വ്യക്തിപരമായിട്ട് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു. എനിക്ക് പകരം ഞാൻ മാത്രം. ഞാൻ പ്രസംഗിക്കുന്ന പോലെ പ്രസംഗിക്കാൻ എനിക്ക് മാത്രമേ പറ്റൂ. ഞാൻ പാടുന്നതുപോലെ പാടാൻ എനിക്ക് മാത്രമേ പറ്റൂ. വ്യക്തിപരമായി ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ഓരോരുത്തരെയും നോക്കുക, എത്ര കോടി മനുഷ്യരുണ്ട്, ഒരാളെ പോലെ മറ്റൊരാളുള്ളൂ. എത്രയോ ജീവിതങ്ങളെ പലരും നമ്മൾ കണ്ടെത്തുന്നു, ഒരാളെ പോലെ മറ്റൊരാളില്ല. ചൈനക്കാരെ കണ്ടെത്തുന്നു, എല്ലാവർക്കും ഒരേ ഷേപ്പാണ്. പക്ഷേ അടുത്തതെന്നും പറയാം, ഷേപ്പൊന്നല്ല, വ്യത്യാസം. നമ്മൾ മലയാളികളെ കണ്ടാൽ പറയും, അമേരിക്കയിൽ ചെല്ലുമ്പം എല്ലാവരും ഒരുപോലെ ഇരിക്കുന്നു, അല്ല ഇന്ത്യക്കാരല്ല ഒരുപോലെ ഇരിക്കുന്നു. ചിലപ്പം ചോദിക്കും, കന്നഡക്കാരനാണോ തെലുങ്കനാണോ ചോദിക്കും. പക്ഷേ നമുക്കറിയാം വ്യത്യാസം. ഇപ്പം വ്യക്തിപരമായി ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു, വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങൾ കൊടുത്തിരിക്കുന്നു. അപ്പം ഒരു തെറ്റ് ഞാൻ ചെയ്താൽ അതിൻ്റെ ശിക്ഷ എനിക്കാണ്. ഞാൻ മൂലം ചെയ്ത തെറ്റിന് ഞാൻ തന്നെ പരിഹാരം ചെയ്യണം, മറ്റാരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു നന്മ ചെയ്താലും ഞാൻ ചെയ്യുന്ന നന്മ അതിൻ്റെ ഫലവും ഞാൻ തന്നെ എഴുതേ പറ്റുള്ളൂ. ഇപ്പം വ്യക്തിപരമായ ഈശ്വരൻ്റെ സ്നേഹം, വീണ്ടും പറയും, ആ സ്നേഹത്തിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകതയാണ് വ്യവസ്ഥയില്ലാത്ത സ്നേഹം. നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ളത് വ്യവസ്ഥയില്ലാത്ത സ്നേഹം, ഇതൊരു പദ്ധതിയുടെ സ്നേഹമാണ്. ഇപ്പം ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഇളക്കമില്ല, വ്യവസ്ഥയില്ല, വ്യക്തിപരമായ സ്നേഹമാണ്. ഇതൊരു പദ്ധതിയുടെ സ്നേഹമാണ്. എങ്ങനെയുള്ള പദ്ധതി? ഉപരിനന്മ വരുന്ന പദ്ധതി. ചിലപ്പം നമുക്ക് ഒരു തകർച്ച വരുമ്പോൾ, അസ്വസ്ഥത വരുമ്പോൾ അതിൻ്റെ പുറകിലെ പദ്ധതി എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. കൊറോണ വൈറസ്, COVID-19, എന്നാ പദ്ധതി അതിൻ്റെ പുറകിൽ? ചിന്തിക്കുമ്പോൾ ഉത്തരവില്ല, പക്ഷെ അതിൻ്റെ പുറകിലും ഒരു നന്മയുണ്ടെന്ന് നമ്മൾ ഓർക്കണം. ലോകം ഒരുപാട് സുഖിച്ച് മേളിച്ച് ദൂർത്തടിച്ച് പോയപ്പോൾ അത് കല്യാണത്തിനും ഉത്സവങ്ങൾക്കും തിരുനാളുകൾക്കും ഓരോ വിശേഷ ദിവസങ്ങളിലും വല്ലാതെ ദൂർത്ത് വന്നപ്പോഴാണ് കൊറോണ വൈറസ് COVID-19 ദൂർത്തടി നിന്നു. ഇത്രയുള്ള ലോകമെന്ന് പഠിപ്പിച്ചു. സർവോപരി ഇത് മതി, മിനിമം മതി എന്ന് പറഞ്ഞ് ഒതുങ്ങാൻ പഠിപ്പിച്ചു. അതാണ് പദ്ധതി എന്ന് പറയുക. പദ്ധതി, ലക്ഷങ്ങൾ മരിച്ചപ്പോൾ അതിൻ്റെ ഇരട്ടി ലക്ഷങ്ങൾ ഭൂമിയിൽ ജനിച്ചു, ആഘോഷം നിന്നുപോയി ഭ്രൂണഗതിയിലെ നാളുകളിൽ. ഇതാണ് പദ്ധതി എന്ന് പറയുക. നമുക്ക് തകർച്ചയെന്ന് ഒമ്പരം തോന്നും, പക്ഷെ അതിൻ്റെയൊക്കെ പുറകിൽ മറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നമ്മൾ മനസ്സിലാക്കണം. വീണ്ടും ഇത് ഒരു പരിപാലനയാണ്, എല്ലാറ്റിൻ്റെയും പുറകിൽ ഒരു പരിപാലനയാണ്. എന്താണ് പരിപാലനം? നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്, തള്ളക്കോഴിക്ക് സ്നേഹമുണ്ടെങ്കിലും സ്വന്തമായിട്ട് കുഞ്ഞുങ്ങൾ ജീവിക്കാൻ പരിശീലിപ്പിക്കും. തള്ളക്കോഴി കൊത്തി 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 കുഞ്ഞുങ്ങളെ വിടും. കൊത്തുമ്പോൾ നൊമ്പരമുണ്ട്, പക്ഷെ അതിൻ്റെ പുറകിൽ പരിപാലനയാണ്. കഴുകൻ അതിൻ്റെ കുഞ്ഞിനെ പറക്കാൻ പഠിപ്പിക്കുന്നത്, ബലമുള്ള ചുണ്ടിൽ കഴുകൻ തള്ളക്കഴുകൻ കുഞ്ഞിനെ കൊത്തിയെടുക്കും. ആകാശത്തിൻ്റെ അനന്തതയിലേക്ക് പറന്നു വരും, അങ്ങ് മോളി ചെന്നിട്ട് ഒറ്റ കുടച്ചിൽ. ചുണ്ടേറ്റ് പിടിപിടുന്ന കുഞ്ഞ് തലയും കുത്തി താഴോട്ട്. കുഞ്ഞുകഴുകൻ ഓർക്കും, വളർത്തിയിട്ട് കൊല്ലുക, ആ പണി തന്നെ ഈ പണി. കുഞ്ഞുകഴുകൻ വീഴുമ്പോൾ അതിൻ്റെ 10x വേഗത്തിൽ തള്ളക്കഴുകൻ പറന്നിറങ്ങും. വിശിലു പോലെ വിശാലമായ ചിറക് മുറം പോലെ വിരിച്ചു പിടിക്കും. തലയും കുത്തി വീഴുന്ന കുഞ്ഞുകഴുകൻ അമ്മയുടെ ചിറകയിലാണ് വന്ന് വീഴുക. അപ്പോൾ അമ്മയ്ക്കൊപ്പമോ അമ്മയേക്കാൾ വേഗത്തിലോ സാവധാനം കുഞ്ഞുകഴുകൻ പറക്കാൻ പഠിക്കും. ഇതുപോലെയാണ് നൊമ്പരങ്ങൾ, വേദനകൾ, തകർച്ചകൾ ദൈവം നമുക്ക് തരും. അതിലൂടെ ഒരു പരിപാലനം മനക്കെട്ടിയുള്ളവരാക്കുന്നു, മനഃശക്തിയുള്ളവരാക്കി മാറ്റുന്നു. അതാണ് പരിപാലന. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമുക്ക് വിശ്വസിക്കാം. വ്യക്തിപരമായി നമ്മളെ കരുതുന്ന ദൈവം, വ്യവസ്ഥയില്ലാതെ സ്നേഹിക്കുന്ന ദൈവം, പരിപാലിക്കുന്ന ദൈവം, പദ്ധതിയുടെ സ്നേഹം, ഇളകാത്ത സ്നേഹം.
അതനുഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതം വഴിയും ഈ സ്നേഹത്തിന് മാതൃകയാകാം. ഇളകാത്ത സ്നേഹം കുടുംബത്തിൽ കൊടുക്കാം, വ്യവസ്ഥയില്ലാത്ത സ്നേഹം മനുഷ്യർക്ക് കൊടുക്കാം. നൊമ്പരങ്ങളും വേദനകളും വരുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയെ തിരിച്ചറിയാം. ഓരോ തകർച്ചയും വരുമ്പോൾ അതിൻ്റെ പിറകിൽ ഈശ്വരൻ്റെ പരിപാലനമുണ്ട്. ആ ബോധ്യത്തിൽ നമുക്കായിരിക്കാം. അങ്ങനെ ആകാൻ, അങ്ങനെ വളരാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.